ഹലോ, പാട്ട് തട്ടി വിട്ടിട്ട് അങ്ങോട്ട് തുടങ്ങും. ഏത് പാട്ടാ? വൃശ്ചിക പെണ്ണേ, പിന്നെ ചോറുണ്ട്. എന്തൊക്കെയായിരുന്നു അറിയാ? നല്ല ചെമ്മീൻ കിട്ടി, നല്ല ഫ്രഷ് ചെമ്മീൻ. അത് നല്ല കുരുമുളകും പെരിജീരകവും വെളുത്തുള്ളി ഇഞ്ചി മുളകും എല്ലാം കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നേരെ ഇടി, നല്ല തിളച്ചെണ്ണയെ കുറച്ച് കറിവേപ്പിലയിട്ട് ചെമ്മീനിട്ട് വറുത്തിട്ട് ചോറിൻ്റെ പുറത്തോട്ട് ചൂടോടെ എടുത്ത് അങ്ങോട്ട് വെച്ച് അതിൻ്റെ അരികിലൊരു വെള്ള നാരങ്ങ അച്ചാറും എടുത്ത് വെച്ച് നല്ല കുറുകുറുള്ള നല്ല അടിപൊളി മോരുകാച്ചത്. മോരുകാച്ചത് എന്തൊക്കെ ചേർത്താണ്? തേങ്ങ, രണ്ട് വെളുത്തുള്ളി, രണ്ട് ചുവന്നുള്ളി, രണ്ട് കാന്താരി, ഒരു കാൽ ടീസ്പൂൺ എന്താണ് ജീരകം, ഒരു അത് ചെറിയ ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ, ഇത്രയും ഇട്ട് ഞാൻ നന്നായിട്ട് വടുക്കി മിക്സിയിൽ അരച്ചെടുത്തു. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചു. വെച്ചിട്ട് മിക്സിയിൽ ഇത് തേങ്ങായും ഇതെല്ലാം കൂടെ ഞാൻ അരച്ച് ഈ തൈരും ഇട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചട്ടിയെടുപ്പ് വെച്ചിട്ട് ചട്ടിയുടെ അകത്തോട്ട് എണ്ണയൊഴിച്ചത് നന്നായി ചൂടാകുമ്പോൾ ഉലുവയും കടുകും ഇട്ട് മുളകും ഇട്ട് കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അതിന് കളറ് കൂടാൻ ശകലം എന്തിന് പേരുന്ന ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കും. എന്നിട്ട് ഇച്ചിരി കായവും കൂടി അതിനകത്തിട്ട് ചേർക്കും. എന്നിട്ട് ഈ മുളക് അല്ല, എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത അതിനെത്തൊട്ട് ചാർത്തി എന്ന് ഇളക്കി 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 നന്നായി ചൂടാകുമ്പോൾ ശകലം നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം ഉപ്പല്ലെല്ലാം ചേർത്ത് ഞാൻ അരയ്ക്കത്തുള്ളൂ. അതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാര ശകലം ഇടും എന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാൻ ഉലുവയും പിന്നെ നാര ചെറിയ നല്ല ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ശകലം പൊടി അതിൻ്റെ അകത്തോട്ട് തൂവി ഒന്ന് ഇളക്കി വെച്ചു. അപ്പം സ്മെല്ലിങ്ങനെ ടാങ്ക് എന്നിട്ടിരിക്കും. നല്ല അടിപൊളിയായി. ഞാനത് നല്ല കുത്തരി ചോറിനകത്തോട്ട് ഈ പിന്നെ മോരുകാച്ചിയത് ഒഴിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ ചെമ്മീനും കടിച്ച് കടിച്ച് നാരങ്ങയുടെ രുചിയും നോക്കി മെഴുക്കുപുരട്ടി എടുത്ത് തിന്ന് നല്ല ഓളങ്ങൾ തളം തൊടുമ്പോൾ നീലക്കുരുവി നീ എന്റെ നാച്ചിരിക്കുന്നു എന്നുള്ള പാട്ടും പാടി ഇവർക്കും ചോറ് കൊടുത്ത് മനോഹരമായി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു, മോളു നീ ചോറ് കഴിച്ച ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ വിളിക്കാൻ ഞാൻ വിശക്കുമ്പോൾ എല്ലാം മറക്കും. പണ്ട് കേൾപ്പിച്ച് എങ്ങനെയാണെന്നറിയാ, ബോബന് ബോബനെ കാത്തിരിക്കണം ചോറിന് നിറഞ്ഞു. എന്റെ വിശപ്പാണ് എന്നെ അനുവദിക്കത്തില്ല. അപ്പൊ ഞാനെന്തറിയാം, ആദ്യം തന്നെ ജനിച്ച ചോറുണ്ട് സഹോദരങ്ങളെ, ബോബൻ ഇപ്പൊ വീടിയിൽ എന്നിട്ട് എന്റെ വയറ് ഒന്ന് തൃപ്തിപ്പെടുത്തി ഇരുത്തു സുഹൃത്തുക്കളെ. അതിനുശേഷം വിളിക്കും, മോളു നീ ചോറ് ഇല്ല, ഞാൻ ചോറില്ല, ചോറുണ്ണാൻ പോകാന്ന് പറയും. പിന്നെ കാത്തിരിക്കുന്ന സ്വഭാവ അതും എന്റെ വയറൊന്ന് പത്രത്തിപ്പെടുത്തു. മോൻ മോളെന്ത് ഇത്ര ചോറ് കഴിക്കുന്ന ഇത്ര ചോറ് നേരത്തെ ഞാൻ കഴിച്ചിട്ടിരിക്കോ, നീ ഭക്ഷണമേ കഴിക്കുന്നില്ല, മക്കളെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഓതിരി കോംപ്രമൈസ് ഞാൻ ചെയ്യത്തില്ല. ഉച്ചക്ക് പ്രഷ്ടാന ഭോജനം കഴിക്കും, എന്നിട്ട് വൈകുന്നേരം പിന്നെ ചപ്പാത്തി ചപ്പാത്തി കഴിക്കുള്ളൂ. ബോബൻ പറയും ചപ്പാത്തി കഴിക്കുള്ളൂ, നീ ചപ്പാത്തി കഴിച്ചാൽ മതി. യെസ് ചപ്പാത്തി കഴിക്കുന്നു, ചപ്പാത്തി പരത്തി പരത്തി അമ്മുനും കൊടുക്കും ബോബനും കൊടുക്കും. ഞാൻ എളുപ്പം ഇച്ചിരി കഞ്ഞി എടുത്തു, ഇച്ചിരിയെങ്കിലും ഒരു കഞ്ഞി അല്ലെ ഇച്ചിരി ചോറ എളുപ്പം രണ്ടു നിന്ന് മിഴുങ്ങണം. എനിക്ക് ചവച്ചു പോലും തിന്നണ്ട സഹോദരങ്ങളെ, മിഴുങ്ങി ദാ പോയി. അങ്ങനെയാണ്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്ത് തിന്നിട്ട് ഈ പപ്പായ പകുതി ഇവിടെ ഇരിപ്പുണ്ട്, അത് തട്ടി എൻ്റെ മുമ്പിൽ ഞാൻ വർത്തമാനം പറയുമ്പോഴും ഈ വീഡിയോ പിടിക്കുമ്പോഴല്ലേ വെറുതെ ഇരിക്കുമ്പോഴും പൊരിച്ച ഇന്നലെ ചേച്ചി ഇവിടെ ഒരു കവർ കപ്പ വറുത്തിടുന്നു. എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അല്ല താമര താമര പത്മജം പത്മജം എന്ന് ഞാൻ വിളിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് താമരയും പത്മജം പര്യായം വിളിക്കുമല്ലോ, അതാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ താമര ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരു അല്ലേ കപ്പൂർത്ത്, ഞാൻ ഏമ്പക്കം വരുന്ന എനിക്ക് കപ്പൂർത്തോ കൊണ്ട് വന്നേ. എന്നിട്ട് പുള്ളിക്കാരി പൊട്ടിച്ചിട്ട് രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ് മുന്നിൽ വെച്ചിട്ട് അപ്രത്യക്ഷമായി ഇച്ചിരിപ്പോൾ കവർ ഞാൻ പോലും അറിഞ്ഞില്ല ഇത് എപ്പം തീർന്നെന്ന്. ഇങ്ങനെയാണ് അല്ല, ഞാൻ അങ്ങനെ തീറ്റിയുടെ ഭയങ്കര ആളല്ല, പക്ഷേ ഇങ്ങനെ ചില 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 ചില്ലറ ചില്ലറ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉള്ളത് മോശം 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 എന്നൊക്കെ എനിക്കറിയാം. ഷുഗർ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എനിക്ക് ഫാസ്റ്റിങ് നോക്കിയിട്ട് 98 അങ്ങനെയുള്ളൂ.
മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും ഷുഗർ എന്താ, ഞാൻ ചിരിച്ചു കളിച്ചിരിക്കുന്നതുകൊണ്ടാണ്, ഓവർ ടെൻഷൻ പിടിക്കാതിരിക്കുന്നുണ്ട്. എന്ത് ഇനി വിഷയമെന്ന് പറഞ്ഞാൽ ഈ ചെവി കൂടെ ഈ ചെവി കൂടെ കളയും. ഇപ്പൊ നിങ്ങളൊരു നെഗറ്റീവ് കമന്റിനകത്ത് ഇടുന്ന റാൻസി, നിങ്ങൾ നോക്ക അതിനകത്ത്, സിങ്കു കൊള്ളത്തിൽ ഇന്ന് ബോറാണെന്ന് പറഞ്ഞ ആ കമന്റ് അതിനകത്ത് കാണത്തില്ല, അപ്രത്യക്ഷമാകും. ഓ ഗ്രീൻ കുട്ടി ചത്ത, നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് കേൾക്കണ്ട. സിങ്കു സുന്ദരിയാണ്, സിങ്കു മിടുക്കിയാണ്, സിങ്കു പൊന്നാണെന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ ഞാൻ എനർജി കിട്ടി. എടാ കൊച്ചുങ്ങളെ, ജീവിക്കാനുള്ള വല്ല കാര്യം എന്ത് പ്രചോദനം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ജീവിക്കാൻ. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഒരുപാട് കുറ്റം പറയുക നെഗറ്റീവ് അടിക്കുന്നവരുടെ കാര്യം ഞാൻ പയ്യെ സ്കിപ്പായി മാറും. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പും വലിയ ഇഷ്ടമല്ല. ഇനി കുറേ നെഗറ്റീവായിട്ട് വരുന്നവരെ ഞാൻ അങ്ങോട്ട് പോസിറ്റീവ് കയറ്റി കയറ്റി അല്ലേ, അവര് പിന്നെ പറക്കും. മനസ്സിലായ? അങ്ങനെ നമുക്ക് കണ്ണാടി, ചങ്ങാതിമാര് കണ്ണാടിയാണെന്ന് പറഞ്ഞ ഇതിനാണെന്ന്. നമ്മളീ ശരിക്കും പറയട്ടെ, നമ്മളീ അസൂയം കുശുമ്പം പറയുന്നോർത്ത് പോയെന്ന് കുറച്ച് ദിവസം നിന്നേ എന്റെ തമ്പുരാനെ, നമ്മൾ വേഗം ആ പടുകുഴിയിൽ വീണു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന കൂട്ടും നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നവരുമായിട്ട് മാത്രം കൂട്ടുകൂടാവുള്ളൂ. നമ്മൾ മറ്റവരെ ഒന്ന് ശ്രമിച്ചു നോക്കണം നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാം. നടന്നില്ലെങ്കിൽ പുല്ല് കളഞ്ഞേക്കണം, എന്നിട്ട് നല്ലതായിട്ട് പോകാൻ നോക്കാം മുന്നോട്ട്. സത്യമായിട്ടും നന്നായിട്ട് ഈശ്വര പ്രാർത്ഥനയുള്ളവരുടെ കൂടെ കൊണ്ട്. നിരീശ്വരവാദികളാണെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ എത്താതെ വലഞ്ഞ് വളവളവളവളായി ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല. ഈശ്വരവിശ്വാസവും നല്ല പ്രതീക്ഷയുള്ളവരും നല്ല സ്വപ്നങ്ങൾ കാണുന്നവരും എപ്പോഴും ചിരിച്ചു കളിച്ചിരിക്കുന്നവരും എപ്പോഴും നല്ല ഒരുങ്ങുന്നവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെയാണ് ഈ ഭൂമിക്ക് വേണ്ടത് അല്ലേ. ഈ ഭക്ഷണം കഴിക്കാത്ത ആളുകളാണെങ്കിൽ ഇവിടെ വല്ല ഹോട്ടലും തുറന്നു നോക്കാൻ പറ്റും, ഒരു ബിസിനസ്സും വിജയിക്കത്തില്ല. ഈ ഡ്രസ്സ് ഇടാത്ത ആളുകളാണെങ്കിൽ ഇവിടെ വല്ല ജൗളിക്കടകളും വിജയിക്കുമോ? പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ ഒരു ബിസിനസ് കൂടെ വിജയിക്കത്തില്ല. നമ്മുടെയൊക്കെ ഒരു ശ്മശാന മുഖത്തെ കൊറോണ വന്നവർക്ക് കിടക്കത്തില്ല ഈ നാടല്ലേ. അതുകൊണ്ട് എന്നെപ്പോഴുള്ളവർ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ വേണ്ട വിധം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ, ഈ ഫ്ലാറ്റിൽ ഞാനില്ലെന്നുണ്ടെങ്കിൽ ഒരനക്കോ ഇല്ല അല്ലേ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനില്ലെങ്കിൽ ശൂന്യതയാണ്. അതുപോലെ തന്നെ പൈസ ഇല്ല, പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ താമരയൊക്കെ 10 പൈസ ഇല്ല എന്ന് പറഞ്ഞു ചില സമയത്ത് മൂടോഹൻ ഞാനെ പോയി പുല്ല് എന്നും പൈസ വരിക, ഇന്നല്ലേ നാളെ വരും പൈസ, ഐ വിൽക്കം ബാക്ക് വിത്ത് മണി എന്ന് പറഞ്ഞ് ഉമ്മ പറയാൻ പറയും ഞാൻ. അങ്ങനെ നമ്മള് പോസിറ്റീവ് എനർജി കൊടുക്കണം, അങ്ങനെ നമ്മള് പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കണം അല്ലേ. എല്ലാം ഇങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി ദൈവം തന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ജീവിതത്തിന്റെ സുഖം വല്ലതും അറിയാം. നമുക്ക് പൈസ ഇന്നില്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ പൈസ കിട്ടുമ്പോ നമുക്കൊരു ഹാപ്പി അല്ലേ. എപ്പോഴും റെഗുലറായി പൈസ കൊണ്ടിരിക്കുമ്പോ ശൂന്യത വരും അല്ലേ. പിന്നെ ചിലര് പൈസ ഉണ്ടായിരിക്കും എന്തുണ്ടെങ്കിലും രാവിലെ എഴുന്നേക്കത്തില്ല, കുളിക്കത്തില്ല, അരക്കത്തില്ല, ഒരു എനർജി ഇല്ല, തളർന്ന് കുത്തി ഒടിഞ്ഞു കിടപ്പായിരിക്കും അല്ലെ. അവർക്ക് അതുകൊണ്ട് എനിക്ക് സുഖം തോന്നുന്നില്ല. എനിക്കിതാണ് ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ട്, മറ്റന്നാളില്ലെങ്കിൽ അതിന്റെ മറ്റന്നാളെ ഉണ്ട് അല്ലെ. ഇതിൽ നല്ല എന്തെല്ലാം പറയാം, നമുക്ക് വിശപ്പുണ്ടല്ലോ അതുണ്ടല്ലോ നമുക്ക് അങ്ങനെ. പിന്നെ അല്ല താമര ഇവിടെ വരുമ്പോ താമരക്ക് എന്തായിരുന്നു വേദന? ഇപ്പൊ ഒരു വേദന ചിരിച്ചോണ്ടിരിക്കുന്നതാണ്. ഈ ചിരിയൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി ഭയങ്കര മുന്നോക്കും, കണ്ണെങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു. എപ്പോഴും വേദന ഇല്ല, ഒരു ഇപ്പൊ ഷുഗറൊക്കെ നോർമലായില്ലേ ചേച്ചി? എല്ലാം നോർമല്, നല്ല ഒന്നാന്തരം മെഡിസിൻ ആണ് ഈ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ, ഇങ്ങനെ താളുകളായിട്ട് നിങ്ങൾ കൂട്ടുകൂടും, നിങ്ങൾ എല്ലാരും ഇങ്ങനെ ആകാൻ നോക്കും, അടിപൊളിയാകും ലൈഫ്. ഒരു ഭയങ്കര ഒരു എനർജി നമുക്ക് എല്ലായിടത്തും ചെല്ലുന്നിടത്തൊക്കെ പരത്താൻ പറ്റണം. എന്നും എന്നും താമര രാവിലെ ഇപ്പൊ തളന്നു മുന്നൂറ്റമ്പത് ഷുഗർ, അയ്യോ 350 400 ഷുഗർ, ഡെയിലി ഷുഗർ നോക്കിട്ട് ആദ്യം പിടിക്കുന്നത് കുറെ. ഞാൻ പറഞ്ഞു എന്തിന് വേറെ പണിയൊന്നും ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ മരിക്കും, നമ്മൾ അടിപൊളിയായിട്ട് ഒരുങ്ങി പോണം മരിക്കുമ്പോഴും അല്ലെ എന്നാണ്. ഞാനെപ്പോഴും നല്ല കുളിച്ച് രാവിലെ ഒരുങ്ങി ഏറ്റവും നല്ല വൃത്തിയുള്ളൊരു വസ്ത്രമൊക്കെ ഇട്ട് ഒരുങ്ങി ഇച്ചിരി പെർഫ്യൂമൊക്കെ അടിച്ച് എവിടെ പോകണമെന്ന് ചിലർ ചോദിക്കും. എവിടെയും പോകാനുള്ള ദാസ, എൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്ക് എന്നിൽ നിന്ന് നല്ല മണം വരട്ടെ എന്ന് ഞാൻ വിചാരിക്കും. നല്ല അടിപൊളിയായിട്ട് മിടിക്കായിട്ട് ഒരുങ്ങി സംസാരിക്കുമ്പോഴും നമ്മൾ അവരെ സ്പർശിക്കുമ്പോഴും അടുത്തേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് വരട്ടെ. ഇച്ചിരി പെർഫ്യൂമൊക്കെ, ഇങ്ങനത്തെ ആളുകളില്ലെങ്കിൽ പെർഫ്യൂമൊക്കെ ചിലവാകുമോ? നെയിൽ പോളിഷ് ഒക്കെ എപ്പോഴും മാറ്റി മാറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ ഈ യൂട്യൂബുള്ളതുകൊണ്ട് നെയിൽ പോളിഷ് അങ്ങനെ ശ്രദ്ധിക്കുന്നു. എനിക്ക് സമയം വീട്ടു ജോലി ഭക്ഷണം പാകം ചെയ്യൽ അല്ലേ എല്ലാം കൂടെ എനിക്ക് ക്രമീകരിച്ചു കൊടുക്കും. ഇപ്പോൾ ബോബൻ സത്യം പറഞ്ഞാൽ ഷർട്ടൊക്കെ അവർ പുള്ളിക്കാരൻ വെള്ള വൈറ്റ് ഷർട്ട് ഇടുന്നു, ഞാൻ എപ്പോഴും കഴുകി നല്ല അടിപൊളിയാക്കി സെറ്റാക്കി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് സാധിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഡ്രൈ വാഷിന് കൊടുക്കുക. മനസ്സിലായി? ഡ്രൈ വാഷ് സമയമില്ല എനിക്ക്. ഞാൻ ചില കമൻറ്റൊക്കെ ഇടാത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കമൻ്റ് എല്ലാം കാണുന്നു, എനിക്ക് ഓടിച്ച് കമൻറ്റ് കാണുകയാണ്. ചിലപ്പോൾ എനിക്ക് ഇരുന്ന് കാണാനുള്ള സമയം കിട്ടും. ഞാൻ അധിക സമയം ഇപ്പം കമൻറ്റിലേക്ക് കണ്ണ് കൊടുക്കുന്നില്ല. പിന്നെ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമെല്ലാം തീർന്നു. ഇപ്പം ഞാൻ പിന്നെ
കാജലൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ അടിയിൽ കൂടെ ഇന്ന് പോകാൻ നേരത്ത് പഴയ ഓൾഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച കാജലായിരുന്നു വില്ലൻ. വെറുതെ എന്തോ ഇപ്പം ഞാൻ രണ്ട് ദിവസം എനിക്ക് വയ്യാതായി വെളിച്ച മൂഡ് ഓഫ് ആയി പോയി, എൻ്റെ കണ്ണിന് വല്ലതും പറ്റിപ്പോവാന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കണ്ണിനൊരു വിഷയം വന്നാൽ കാജൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏത് സാധനം ഏത് ബ്രാൻഡാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാ ബ്രാൻഡിലും ചില സമയത്ത് നമുക്ക് പിടിക്കാത്തത് കാണും, ചിലർക്ക് പിടി. എൻ്റെ മോൾക്ക് അത് എഴുതിയിട്ട് കുഴപ്പമില്ല, എനിക്കത് പിടിച്ചില്ല. ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചത്തേക്ക് പോയല്ല. രണ്ട് ദാസന്മാരെ അതൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. ചില സ്കിന്നിൽ നമ്മൾ ചില ക്രീമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഉടനെ അത് നോക്കിക്കോണം. അപ്പം പിന്നെ അത് യൂസ് ചെയ്യലും. കണ്ണൊക്കെ ഞാൻ നല്ലപോലെ കഴുകി നീറ്റാക്കി ഇപ്പം കണ്ണ് വെട്ടിപ്പാക്കി വെച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുന്നു. ചോറുണ്ട് സിന്തപ്പനായിട്ട് ഇരിക്കുക. ദാസന്മാരെ അടിപൊളി. നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജനലിൽ നിന്ന് കിട്ടിയോ കിട്ടിയോ കേട്ടാ. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കൂ. ഊട് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങരുത്. ഞാൻ ഉറങ്ങത്തില്ല. എന്റെ കണ്ണിൽ ഉറക്കാൻ പറ്റുന്നാലും ഉറങ്ങോ? ഞാൻ ഉറക്കത്തില്ല. ഒരു 3 മണി 2.5 മണി 3 മണി 4 മണിക്കുള്ളിൽ ഒരു ചാഞ്ചാട്ടം ഇങ്ങനെ വന്നാലും ഞാൻ ഉറങ്ങത്തില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി ഫോം ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ വയ്യെന്ന് ചിന്തിച്ചാൽ അത് ഇങ്ങനെ തലച്ചോറ് ഫീഡ് ചെയ്ത് വെക്കുന്നതൊക്കെ ഇരിക്കും. നമുക്ക് വയ്യെന്ന് തോന്നാതിരിക്കും. എനിക്ക് വയ്യെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. എന്റെ പട്ടിക്ക് വയ്യ, എനിക്ക് വയ്യ എന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. ഓരോന്നും ഇവിടെ ചാച്ചുന്നുണ്ടേ. ഞാൻ ചാച്ചത്തില്ല. ചാച്ചന് ഇവിടെ വരാനും ഉറക്കത്തില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പം സന്തോഷ ടൂണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല ചാനലൊക്കെ കാണുക, നല്ല കാര്യങ്ങളൊക്കെ വായിക്കുക. എന്തെങ്കിലും ഒതുക്കിപ്പെറുക്കാനോ തൂക്കാനോ പൊടി കളയാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലേ. അല്ലെ, ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടി കാണും. നമ്മൾ ഓണത്തിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഒരുങ്ങുക. മുഖത്തൊക്കെ എന്തെങ്കിലും ഇടുക. കയ്യിലും കാലിലും മുഖത്തും ഒരുപോലെ ഇടുക. നമ്മുടെ മുഖം ചിലർ കാലൊന്നും നീറ്റാക്കത്തേയില്ല. കാലൊക്കെ നല്ല നമ്മുടെ കാലി കണ്ടാൽ ഉമ്മോക്കാൻ തോന്നണം അത്രയ്ക്ക്. എൻ്റെ കാലൊക്കെ ഞാൻ കറമ്പിയാണ്, എത്ര വിളമ്പിയൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഞാൻ കാലൊക്കെ നല്ല നീറ്റാക്കി വെക്കും മാക്സിമം. നമ്മുടെ കാലിലൊന്നും ഒരു സ്മെല്ലുണ്ട്. നമ്മുടെ മുഖം പോലും തന്നെ പ്രധാനപ്പെട്ട കാല്. അത് താഴെ കൂടെ നടക്കാനാണെന്ന് വെച്ചാൽ ആ കാലിൽ നമ്മുടെ പണി പൂട്ടിയില്ലേ അല്ലേ. കാലിൽ ഒരു വ്യക്തി ശുചിത്വത്തിൻ്റെ ആദ്യം ഒന്നാമത്തെ പണിയാണ് നമ്മുടെ കാലിലേട്ട് നോക്കും അല്ലേ. പിന്നെ ഒരാൾ ബാത്റൂമിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, ഒരു ബാത്റൂമിൽ കയറി നമുക്കറിയാം ആ ആളുടെ ശുദ്ധി എന്തുവാണ്. ബാത്റൂമിൽ കയറുമ്പോൾ ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അല്ലേ എല്ലാ കാര്യത്തിലും ഉണ്ടത്. നമ്മൾ വൃത്തി ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ലേ അത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടടാ വച്ചേ. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നത് മനസ്സിൽ വന്നത് പറഞ്ഞതേ ഉള്ളൂ കേട്ടടാ വച്ചേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്ത് പറയാനാണ്, എത്ര മിനിറ്റായി? 12:20. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന നിമിഷം ഇവൾ കുറയ്ക്കാൻ വന്നിരിക്കുന്നു. കുറച്ചിട്ട് പോടേ എന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ എൻ്റെ വാക്കുകൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ.